ഗുഡ് ആഫ്റ്റർനൂൺ ഹാമൻ. ഹായ് ദർശന. എന്തുണ്ട് വിശേഷം? 2022 വളരെ മധുരമായ വർഷമായി മാറി തുടങ്ങിയോ? അതെ അതെ, തുടങ്ങി. ഭയങ്കര ഹാപ്പിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. ലൈക്ക് നമുക്കിവിടെ സാധാരണ ഒരു വീക്കെൻഡ് കഴിഞ്ഞ് സൺഡേ ഞങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ഷോയിൽ വീക്കെൻഡിൽ ഇഷ്ടപ്പെട്ട ചിത്രങ്ങളെ പറ്റിയിട്ട്, കണ്ടതിൽ ഇഷ്ടപ്പെട്ട ചിത്രങ്ങളെ പറ്റിയിട്ട് പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്, സൺഡേ റിവ്യൂ എന്നും പറഞ്ഞ്. കഴിഞ്ഞ വീക്കെൻഡ് കഴിഞ്ഞ് സൺഡേ വന്നപ്പോഴും ഈ വീക്കെൻഡ് കഴിഞ്ഞ് സൺഡേ വന്നപ്പോഴും മധുരത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ആളുകൾക്ക് അങ്ങ് തീരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു മധുരം മധുരം കൊറേ ആയി, ഓവർ മധുരത്തിൽ നിറഞ്ഞു നിന്നപ്പോ ചോദിച്ചു അഹമ്മദിനെ വിളിച്ചിട്ട് ഇതൊന്ന് പറയണോല്ലോ, ഈ മധുരം ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. സോ അഹമ്മദ് പറയൂ, ലൈക്ക് എനിക്ക് തോന്നി ഇത് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഭീമമായ വലിയ ചിത്രങ്ങളും OTT പ്രൊമോഷന്റെ ഇടയിലേക്കാണ് ഇത് വരുന്നത്. അതെ, കാരണം ഞാൻ ഇതിന്റെ, നമ്മളിപ്പോ ഒരു പടം OTT കൊടുത്തു കഴിഞ്ഞാൽ അവരാണ് ഡേറ്റ് തീരുമാനിക്കുന്നത്. അപ്പൊ അവർ ഈ 24th എന്നുള്ള ഡേറ്റ് തന്നപ്പോ തന്നെ ഞാൻ കാല് പിടിച്ച് പറഞ്ഞ ചെയ്യരുതേ, കാരണം മിന്നൽ മുരളി പിന്നെ തിയേറ്റർ ഒരുപാട്, അതായത് ഒരു 10 സിനിമയുടെ കൂടെ ഇറങ്ങുന്നത്. അപ്പൊ എന്റെ വിചാരം ഓക്കെ, ഇപ്പൊ ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ OTT ഫിലിമാണ്, നമുക്കിപ്പം പ്രൊഡ്യൂസറിനെല്ലാം പൈസ കിട്ടി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വറിയില്ല. പിന്നെ ഫസ്റ്റ് ഡേ ആള് കയറേണ്ട ടെൻഷൻ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, മൂവി ഇറങ്ങട്ടെ, ആൾക്കാർ സമാധാനത്തിൽ ജനുവരിയിലെ ഒരു പകുതിയൊക്കെ അപ്പൊ കണ്ടു തുടങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ചു. സത്യം പറഞ്ഞ മൂവി ഇറങ്ങിയ ദിവസം എന്റെ വിചാരം ഇത് ആരും കാണത്തില്ലെന്ന്. അപ്പൊ ഞാൻ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് 83 എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രിവ്യൂനൊക്കെ കയറിയിരിക്കുകയായിരുന്നു. അടിപൊളി മധുരത്തിന്റെ ഡയറക്ടർ പോയിട്ട് 83 ആയിരുന്നു കണ്ടത്. പടം ഇറങ്ങിയ സമയത്ത് ഞാൻ 83 ഒരു പ്രിവ്യൂ ഷോ കൊച്ചിലുണ്ടായിരുന്നു. അപ്പൊ അതിന് കയറി സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ അത് കയറി കണ്ടു. എന്നിട്ട് ഇന്റർവെൽ ആയപ്പോ എനിക്ക് കുറെ കോളും മെസ്സേജും വരാൻ പറഞ്ഞു. ഇതെന്താ പരിപാടി മനസ്സിൽ, കാരണം രാത്രി തന്നെ പടം ഇറങ്ങിയായിരുന്നു, ഒരു 7:30 ആയപ്പോ ഇറങ്ങിയിരുന്നു. അപ്പം പിന്നെ അങ്ങോട്ട് എനിക്ക് നിർത്താതെ മെസ്സേജും കോളും, പിന്നെ അത്യാവശ്യം പിറ്റേ ദിവസം തൊട്ട് റിവ്യൂസ് വരാൻ തുടങ്ങി. അപ്പൊ അത് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ഇത്രയും വലിയ പടം ഇറങ്ങിയിട്ടും പടങ്ങള് കോമൺ ഓഡിയൻസ്, കാരണം സിനിമയിലുള്ള ആൾക്കാരും വിളിക്കുന്നുണ്ട്, അത് കൂടാതെ ഭയങ്കര സാധാരണക്കാർ കുറെ പേര് കാണാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കര സന്തോഷം, ഫുൾ ടീമിന്. എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്ന പോലെ ആയിട്ട് എനിക്ക് തോന്നി. കാര്യം ശരിക്കും നിങ്ങളുടെ ഒരു ടീമിന്റെ ഇനീഷ്യൽ പ്ലാൻ ഈ ഒരു സിനിമ ആയിരുന്നില്ല. ഐ മീൻ ജൂൺ കഴിഞ്ഞിട്ടുള്ള ഒരു ചിത്രം എന്നുള്ളത്. ജൂൺ എന്നുള്ള സത്യം പറഞ്ഞാൽ ഈ പടം, ഇങ്ങനെ ഒരു പടം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, കാരണം എന്റെ ഒരു പ്ലാൻ, കാരണം ആ ഒരു ക്യാരക്ടറും ആശുപത്രിയുടെ സാബു എന്ന് പറഞ്ഞ ക്യാരക്ടറും ആ ഒരു പരിസരവും മാത്രം എന്റെ മനസ്സിലുണ്ട്. അത് ഞാൻ വിചാരിച്ച ഏതെങ്കിലും സിനിമയില് ഒരു ഭാഗമായിട്ട് കൊണ്ടുവരായപ്പോഴേലോ എന്നേ ഉള്ളൂ, അല്ലാതെ ഫുൾ ഒരു ആശുപത്രി അങ്ങനത്തെ ഒരു പ്ലാൻ എന്റെ മനസ്സിലേ ഇല്ല. ഈ കോവിഡ് കാരണമാണ് ഇങ്ങനത്തെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ ആദ്യം ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ച ചിത്രം മാറിയപ്പോഴാണ് മധുരത്തിന്റെ തീം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം മനസ്സിലേക്ക് വരുന്നത്. അതെ അതെ അതെ, അത് കൊച്ചുപിള്ളേരൊക്കെ ഉണ്ടായതുകൊണ്ട് അത് ചെയ്യാൻ നടക്കില്ല. അപ്പം ഇതേ പ്രൊഡക്ഷന്റെ പേരിൽ തന്നെ നമുക്കൊരു പടം ചെയ്യാമെന്ന് പറഞ്ഞപ്പം ആലോചിച്ചു. അപ്പം എല്ലാരും OTT ഫിലിം എന്ന് പറയുമ്പം ഭയങ്കര ഒറ്റമുറി കഥ, ഒരു ലൊക്കേഷൻ, കുറച്ച് ക്യാരക്ടേഴ്സ്, അപ്പൊ ഞാൻ അതിൽ നിന്നൊരു ഡിഫറൻസ് വന്നു. പിന്നെ പാട്ടുകൾ കാണത്തില്ല OTT ഫിലിംസിൽ, അപ്പൊ എനിക്ക് അതിൽ നിന്നെല്ലാം മൊത്തത്തിൽ മാറ്റം വേണം. ഒരു മ്യൂസിക്കൽ ആവാം, കുറെ ലൊക്കേഷൻ ആവാം, ലവ് സ്റ്റോറി വെക്കാം, പിന്നെ ഫീൽ ഗുഡ് ജോണർ തന്നെ കൊടുക്കാം, അങ്ങനത്തെ രീതിയിൽ ആലോചിച്ചുണ്ടാക്കിയതാ. ഞാനൊരു കാര്യം ചോദിച്ചു, ഇപ്പൊ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞ് ഒരു സിനിമയുടെ ഭാഗമാക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞു, പക്ഷെ സാബുനെ അഹമ്മദ് എവിടെ ആക്ച്വലി മീറ്റ് ചെയ്യുന്നത്? കാര്യം അതൊരു സാധാരണ വ്യക്തി അല്ല. അതെ, എനിക്ക് ആദ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ 2013-14 ഈ പറഞ്ഞ പോലെ ഫാദറിന്റെ ഒരു ബൈപാസ് സർജറി വന്നു. അപ്പം ഈ ഏറ്റവും നല്ല സർജൻസും ഡോക്ടേഴ്സും ഒക്കെ ഉള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിരിക്കും. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയത്തൊന്നും അതുവരെ ലൈഫിൽ അങ്ങനെ മെഡിക്കൽ കോളേജസ് ഒന്നും അങ്ങനെ പോയിട്ടില്ല, പ്രൈവറ്റ് ആശുപത്രിയിലെ പോയിട്ടുള്ളൂ. അപ്പൊ എന്റെ വിചാരം ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. ആ സമയത്ത് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കും. അപ്പം ഒരു മകന്റെ ഉത്തരവാദിത്വം പോലെ ഇച്ചിരി ഷോ ഒക്കെ കാണിച്ച് കൂടെ പോകാന്ന് പറഞ്ഞാൽ ആരോടും വരണ്ട, ഞാൻ നോക്കിക്കോളാമെന്നൊക്കെ പറഞ്ഞ് ഫാദറിന്റെ കൂടെ പോകുന്നു. പേഷ്യന്റിന് നല്ല അടിപൊളി ട്രീറ്റ്മെന്റും, അപ്പൊ ഈ ബൈപാസ് സർജറി ആയതുകൊണ്ട്, മേജർ സർജറി ആയതുകൊണ്ട് അതിന്റെ ഡേറ്റ് കിട്ടാനും ഓപ്പറേഷന് ഒരു ഡിലേ എടുക്കും. അപ്പൊ ഒരു മാസം ഇങ്ങനെ അവിടെ കിടക്കേണ്ടി വരും. അപ്പൊ പേഷ്യന്റ് നല്ല സെറ്റപ്പും, മേളില് ഈ കൂടെ വരുന്ന ആള് ഒരു വലിയ 150 പേരുള്ള ഒരു വലിയ ഹോളില് തറയിലൊക്കെ കിടക്കണം. അപ്പൊ ഞാൻ ഇത് കണ്ടങ്ങ് ഞെട്ടി. അപ്പൊ ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര പാടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ഫാമിലി, ഇവിടെ വേറൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, അത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം, അവിടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പൊ അവിടെ ഒരു ക്യാരക്ടർ ഉണ്ട്, അതൊരു പുള്ളി രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ മുടി ചെയ്യും, ഭയങ്കര പാരച്യൂട്ടിന്റെ എണ്ണയൊക്കെ വെച്ച് മുടി ഭയങ്കരമായിട്ട് ചെയ്യും, എപ്പോഴും ഭയങ്കര സുന്ദരനായിട്ട് ഭയങ്കര എല്ലാവരോടും ഒരു കാര്യം ഇല്ലാതെ വന്നിട്ടുണ്ട്. എന്നോട് തോന്നിയൊക്കെ എത്ര സാധാരണ ഡിസ്ചാർജ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞു അറിയില്ല, ഒരു മാസം എടുക്കുമായിരിക്കും, എന്റെ അടുത്തായിട്ടാണ് കേട്ടോ. എന്നിട്ട് പുള്ളി ചുമ്മാ ചിരിച്ചിട്ടങ്ങ് പോകും. അയാളുടെ പേര് എനിക്ക് അറിയത്തില്ല, എന്താ അസുഖം ഒന്നും അറിയത്തില്ല. അപ്പൊ എല്ലാ ദിവസവും ഇത് കണ്ടിന്യൂ ചെയ്തു. എല്ലാവരുടെ പുള്ളി പോയി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടിട്ട് എന്റെ അടുത്തുള്ള ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു പുള്ളിയുടെ ആരോ അടുത്ത ഒരാള് ഇതുപോലെ കുറെ നാളായിട്ട് ഇവിടെ കിടപ്പുണ്ട്, പക്ഷെ അത് ഒരിക്കലും ഓക്കെ ആവത്തില്ല, പക്ഷെ പുള്ളി അത് ഓക്കെ ആയിട്ടേ കൊണ്ടുപോകത്തുള്ളൂ.
പറഞ്ഞ് അവിടെയും കിടത്തിയൊക്കെ വന്നു. ഈ ഒരു പോയിന്റ് മാത്രം എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഇത് എന്നെ ആ കപ്പശാ മനുഷ്യന്റെ മനസ്സിലെ മുഖത്തെ ചിരിയാണ് എന്റെ, അതിപ്പോഴും പോയിട്ടില്ല. അപ്പൊ ആ ഒരു സംഭവം എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് ആലോചിച്ചതാ. ഇതൊരു ഭയങ്കരമായിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു സത്യത്തിൽ ഞാൻ സാബുവിന്റെ എന്തെങ്കിലും ക്യാരക്ടർ നമ്മുടെ അഹമ്മദിൽ ഉണ്ടാവും വെച്ചിട്ട് കേട്ടിട്ട് എനിക്ക് തജാവുദ്ദീനെയാണല്ലോ ഓർമ്മ വരുന്നത്. സാബുവിന്റെ ക്യാരക്ടർ ഞാൻ അവിടെ ശരിക്കും പറഞ്ഞാൽ എന്റെ ഞാൻ കണ്ട ആൾക്കാരാണ് അവിടെ. അപ്പൊ ഞാൻ താജുവിനെ പോലെ ഈ വന്ന് അവിടെ ഇരുന്നു അവിടുത്തെ ആൾക്കാരെ ആയിട്ട് ആദ്യം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സ്ഥലമായിരുന്നു, പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ആയി. പക്ഷെ ഞാൻ കണ്ട ആള് ഞാൻ എന്റെ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയിപ്പോയി. കാരണം റിലേഷൻ ഇത്ര വാല്യൂ കൊടുക്കുന്നു. ഹോപ്പ് എന്ന് പറഞ്ഞ ഹോപ്പ് വെച്ചാണല്ലോ എല്ലാരും ജീവിക്കുന്നത്. നാളെ എന്ത് നമുക്ക് നടക്കും എന്നുള്ള ആഗ്രഹത്തിലാണല്ലോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. സോ ആ ഹോപ്പ് അയാളിൽ ഉണ്ട്. ആ പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആയി. പക്ഷെ ഇതിനകത്ത് ഞാൻ ശരിക്കും അഹമ്മദിനെ സമ്മതിച്ചു തന്ന കാര്യം, കാരണം ഇന്നലെ ഇപ്പം ഞങ്ങളുടെ റിവ്യൂസിനകത്ത് വന്നതിൽ കുറേ പേര് മധുരത്തെ പറ്റി പറഞ്ഞു പറഞ്ഞു പോയപ്പോ ഒരാള് പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട്, ഇത് ഒരു മോഡേൺ ആകാശദൂതാണെന്നും പറഞ്ഞ് ഒരാള് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് പടം ഇഷ്ടപ്പെട്ടത് എല്ലാരും വിളിച്ചിട്ട് അടിപൊളി പടമെന്ന് പറഞ്ഞിട്ട് അവസാനത്ത് കരയിപ്പിക്കുന്നതിന് നാല് പേര് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. കരയിപ്പിക്കുന്ന ലിറ്ററലി കരയിപ്പിക്കണോന്നുള്ള ഉദ്ദേശമാണ്. കാരണം കാരണം പടത്തിൽ ഇമോഷൻ വർക്കായണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കരഞ്ഞില്ലേലും ജസ്റ്റ് ഓക്കെ ഇമോഷൻ ആ ഒരു ഇത് വരണമെന്ന്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അതെന്തോ ഭാഗ്യം എല്ലാം കൊണ്ടും എല്ലാം കൂടെ ഒത്തുണ്ടെങ്കിൽ വന്നപ്പോ അത് കറക്റ്റ് ആയിട്ട് വന്നു. ഫുൾ ടീമിന്റെ ക്രെഡിറ്റ് ആണ്. പക്ഷെ എങ്ങനെയായിരുന്നു ഓരോ കഥാപാത്രം, കാരണം ഇതിനകത്ത് വളരെ ചുരുക്കം കഥാപാത്രങ്ങളേ ഉള്ളൂ, ബട്ട് ആ ചുരുക്കം കഥാപാത്രങ്ങളൊക്കെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുന്ന വ്യക്തികളുമാണ്. സോ ഇതിനകത്ത് പല സിറ്റുവേഷൻസും ഡയലോഗ്സ് ഇല്ലാതെ തന്നെ ഇമോഷൻസും എക്സ്പ്രഷൻസിലൂടെയും കൺവേ ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ട്. ആക്ച്വലി അഹമ്മദിന് കാസ്റ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഓരോ കഥാപാത്രങ്ങൾക്കും. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇത് മധുരം ഭയങ്കര ഫുൾ പ്രോസസ്. പ്രീ സ്ക്രിപ്റ്റിന്റെ വൺ ലൈൻ തൊട്ട് ജോയിച്ചേട്ടനോട് കഥ പറഞ്ഞത് തൊട്ട് പടം ഓണായി ഷൂട്ട് ഇതെല്ലാം കൂടെ ഒരു 6 മാസത്തിൽ കഴിഞ്ഞിരുന്നു. അപ്പൊ ജൂണൊക്കെ ഞാൻ 1.5 വർഷം കൊണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. പക്ഷെ ഇതെല്ലാം പടവടേന്നായിരുന്നു. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ വിചാരിച്ചു ജൂൺ പോലെ ഇന്ദ്രൻസന്റെ ക്യാരക്ടർ അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ പുതിയ ആളെ വെക്കാം. എന്നിട്ട് ഞാൻ ആക്ച്വലി ഒരു പുതിയ ആളെ കാസ്റ്റ് ചെയ്ത് വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈ ആവുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചത് ഓക്കെ എനിക്ക് 1st OTT ഫിലിം ആണ്, പിന്നെ എനിക്ക് ഇത്രയും ഇമോഷൻ കൊണ്ടുപോകണം, അപ്പൊ എനിക്ക് റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ ചെയ്ത കാസ്റ്റിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള കുറെ മുഖങ്ങൾ വേണമെന്ന് തീരുമാനിച്ചായിരുന്നു. വലിയ സൂപ്പർ സ്റ്റാർസ് ഒന്നും ആയിരിക്കത്തില്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവരെ കാണാൻ. അപ്പൊ അങ്ങനത്തെ കുറെ ഫേസസ് പിടിക്കാമെന്ന് വെച്ചാൽ ഇന്ദ്രൻ ചേട്ടൻ, ജാഫർ ഖാൻ, ജഗദീഷ് ചേട്ടൻ, ലാൽ സാറ് അങ്ങനെ പോയത്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ഭയങ്കര എന്റെ എനിക്കിപ്പോ ഞാൻ എഴുതിയതിന്റെ ഒരു 100 ഇരട്ടി ഡെലിവറി ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എന്നെ ഞാൻ ഭയങ്കര ലക്കി ആയിരുന്നു. പിന്നെ ജൂണിന്റെ മേക്കിംഗ് പ്രോസസ്സേ അല്ലായിരുന്നു, ഞാൻ ഇവർക്ക് അങ്ങ് ഫുൾ സ്പേസ് അങ്ങ് കൊടുക്കുമായിരുന്നു. അവരുടെ ഒരു കംഫർട്ട് സോണിലാക്കിയിട്ട് അവരോട് സംസാരിച്ച് കഴിഞ്ഞ് അവരവരുടെ ഇഷ്ടത്തിന് അതായത് അതിന് എത്രമാത്രം, കാരണം അവരുടെ എക്സ്പീരിയൻസ് ഇപ്പം ഇത് എന്റെ ഒരു ഏജിനെക്കാട്ടിലും ഭയങ്കര മെച്യൂർ ആയിട്ടുള്ള കഥയാണ്. അപ്പൊ എനിക്ക് അവരുടെ എക്സ്പീരിയൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പൊ അവരെന്നെക്കാളും കുറെ ലൈഫ് കണ്ടവരാണ്. അപ്പൊ അവരുടെ ഇത് എനിക്ക് ഭയങ്കര ഗുണം ചെയ്തു. അവർക്ക് ഇത് മനസ്സിലായി, അവർ അതിന്റെ കറക്റ്റ് സെൻസിൽ എടുത്തിട്ട് എനിക്ക് വേണ്ടതിന്റെ 10 ഇരട്ടി റിസൾട്ട് അവർ തന്നത്. കഥകള് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഇംപ്രൊവൈസിങ് ശരിക്കും ഏതെങ്കിലും സിനിമകളിൽ ഉണ്ടായിരുന്നു? ലൈക്ക് ഇന്നതാണ് ഷോട്ട്, ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് വെൻ യു ഗോ ബാക്ക് പിന്നെ ഡെലിവറി ചെയ്യുന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അതായത് ഇപ്പം ഇപ്പൊ ഇന്ദ്രൻ ചേട്ടന്റെ രവി വത്സലേഖ എന്ന് പറഞ്ഞ ആ ഒരു മറ്റേ കഥ പറയുന്ന രാത്രിയിലെ 40 ഇയേഴ്സ് ആ സീക്വൻസ് ശരിക്കും തന്നെ നമ്മൾ സ്ക്രിപ്റ്റഡ് ആണ്. പക്ഷെ അതിനകത്ത് ഡയലോഗ്സ് ഒക്കെ ചിലതൊക്കെ ഇന്ദ്രൻ ചേട്ടൻ ആഡ് ചെയ്തു. പുള്ളി ഉച്ച തൊട്ട് അത് പഠിക്കുകയാണ്, എന്നിട്ട് പുള്ളി ഇന്ന് രാത്രി ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിലായിരിക്കുന്നെ. അപ്പൊ അങ്ങനെ, കാരണം പുള്ളിക്ക് അറിയാം പുള്ളിക്ക് ഏറ്റവും നല്ല സീൻ അതാണ്. അപ്പൊ പുള്ളി ഉച്ച തൊട്ടേ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു രീതിയുണ്ട്. പിന്നെ ടെറസില് ജോജി ചേട്ടൻ, അർജുൻ, ഇന്ദ്രൻ ചേട്ടൻ ഈ സംഭവം ചിത്രയുടെ കാര്യം റിവീൽ ആയി കഴിഞ്ഞിട്ട് ജോജി ചേട്ടൻ ഇവരോട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അത് ശരിക്കും പറഞ്ഞ 2-3 ക്ലോസപ്പും കട്ടൊക്കെ വെച്ച് ചെയ്യാവുന്ന പറഞ്ഞ് ഞങ്ങൾ ഒറ്റ ഷോട്ട് എടുത്തതേ ഉള്ളൂ. ആ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ജോജി ചേട്ടന്റെ ഇത് കണ്ടിട്ട് ഞാൻ ആക്ച്വലി എന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ കട്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങ് ഇറങ്ങി പോവായിരുന്നു. ഞാൻ പറഞ്ഞു വേറെ ഒരു ഷോട്ടും എടുക്കണ്ട, ഇത് മാത്രം മതിയെന്ന് പറഞ്ഞു. കാരണം അപ്പൊ തന്നെ അത് മനസ്സിലായി. കാരണം ജോജി ചേട്ടന്റെ സൗണ്ട് ഇടറുമ്പോ തന്നെ എന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു.
അപ്പൊ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി ഇത് വർക്കാണ്. അപ്പം ഇതിനകത്ത് മിക്ക സീനും അങ്ങനെ, ഇവൻ ജോ ചേട്ടൻ ശ്രുതി ആയിട്ടുള്ള ലവ് സ്റ്റോറി, കാരണം നമ്മുടെ സ്ക്രിപ്റ്റില് ഒരു സ്ട്രക്ചറും കുറച്ച് ഡയലോഗ്സും മാത്രമേ കാണത്തുള്ളൂ. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് പറഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ വരും. അത് ഭയങ്കര രസമുള്ള പ്രോസസ്സായിരുന്നു. ജൂണിൽ ഞാൻ ഭയങ്കരമായിട്ട് സ്ക്രിപ്റ്റിൽ തന്നെ സ്ട്രിക്റ്റ് ഓൺ ചെയ്ത്, കാരണം ഫസ്റ്റ് മൂവിയാണ്, കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇതിലോട്ട് വന്നപ്പം ഞാൻ എന്റെ ആർട്ടിസ്റ്റിനെ ട്രസ്റ്റ് ചെയ്തു, അവർക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുത്തു, ഒരു അറ്റ്മോസ്ഫിയർ കൊടുത്തു. സോ അവരത് മനസ്സിലാക്കി നന്നായിട്ട് ചെയ്തു. അപ്പം അത് എന്റെ കാസ്റ്റിംഗ് ഭയങ്കരമായിട്ട് ചില സീനുകൾ ഇപ്പം അവരുടെ പറഞ്ഞതിലും പല, അതുപോലെ തന്നെയായിരുന്നു മറ്റേ ലാസ്റ്റ് ഇൻട്രൻസ് ആയിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ ജോജുനോട് പറയുമല്ലോ നീ വരണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഡോറിന്റെ അവിടെ പോയി തിരിഞ്ഞു നോക്കുന്നൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര ഫീൽ ആണ്. അതൊക്കെ നമ്മൾ, അതൊക്കെ ആക്ച്വലി പ്ലാൻ സ്ക്രിപ്റ്റിൽ ഉള്ള സാധനം തന്നെ, കാരണം നമ്മൾ അത് എഴുതുമ്പോ തന്നെ എപ്പോ എല്ലാരും ചോദിച്ചു സുലേഖനെ, സുലേഖ എന്ന് പറഞ്ഞ ചേച്ചി ഒരു തവണയിലും കാണിക്കുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പറഞ്ഞു ഒരിക്കലും കാണിക്കണ്ട, കാരണം ആ രവി ബട്ട് സുലേഖ എന്ന് പറഞ്ഞ ഭിത്തിയില് പുള്ളി എഴുതി വെച്ചേക്കുന്ന ഒറ്റ ഷോട്ടില് പുള്ളിയുടെ കഥ നമുക്ക് അവസാനിക്കാം. അപ്പൊ എനിക്ക് ഉറപ്പാണ്, ഞാൻ നിങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, പടം സക്സസ് ആണെങ്കിൽ ആ എഴുത്ത് ഇങ്ങനെ കുറെ ഇൻസ്റ്റാ സ്റ്റോറിയും പോസ്റ്റും വരും കണ്ടോ. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പറയുള്ളൂ, നമ്മൾ അങ്ങനെയൊക്കെ ആലോചിക്കില്ലേ. പിന്നെ ഇന്റർനെറ്റ് ആയിട്ട് തിരിഞ്ഞു നോക്കരുത്, നമ്മൾ അങ്ങനെ ആലോചിച്ചു. രണ്ട് ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് പുള്ളി ആ വാതിലിന്റെ അവിടെ പോയി നിന്നിട്ട് ഒരു നോട്ടം നോക്കിയാലോ. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട നോക്കണ്ട, ഇന്റർനെറ്റ് ചേട്ടാ ജോയിച്ചേട്ടൻ മാത്രം നോക്കിയാൽ മതി, പുള്ളി നോക്കണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തു. അതൊക്കെ ആ മൊമെന്റിൽ തന്നെ നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ടായിരുന്നു ഇവർ അഭിനയിക്കുമ്പോൾ തന്നെ. പറഞ്ഞപോലെ എവിടെങ്കിലും ഞാൻ വിചാരിച്ചെന്നോ അങ്ങനെ നിന്നതിന് ശേഷം പിന്നെ നേരെ ജനലിന്റെ അങ്ങോട്ട് വല്ല ക്യാമറ പോകും, ഇപ്പൊ അവർ ഒരുമിച്ച് പോകുന്നത് കാണാൻ പറ്റും. കാരണം നിങ്ങൾ അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വിജയമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം പിന്നെ അത് മാത്രമല്ല, ഈ പടത്തിൽ ശ്രദ്ധിച്ചാൽ ശ്രുതിനെ ഒഴിച്ച് വേറൊരു പേഷ്യന്റ് റൂമോ ഒരു രോഗത്തിനെ കുറിച്ചോ ഒരു മെഡിക്കൽ ടേംസോ പടത്തിലില്ല, ആശുപത്രി പടമായിട്ട്. അപ്പൊ എനിക്ക്, കാരണം നമ്മളിപ്പോ ഒരു ബൈ സ്റ്റാൻഡർ പേഷ്യന്റിനെ പോയി കാണുന്ന സീൻ വെച്ചാൽ എന്നാ ഡിസ്ചാർജ് ചെയ്യേണ്ടത്, രോഗത്തിന്റെ അവസ്ഥ എന്തായി, ഡോക്ടർ വരുന്നു, ശോക വർത്തമാനങ്ങൾ കുറെ വരണം. അപ്പൊ എനിക്ക് എന്റെ സിനിമയില് ഹോസ്പിറ്റൽ മൂവി ചെയ്യാം, പക്ഷെ ഫുൾ പോസിറ്റീവ് ആയിരിക്കണം. അതായത് ഈ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളോ അങ്ങനത്തെ സീൻസ് ഒന്നും വേണ്ട എന്നുള്ളൊരു ആദ്യം തന്നെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അല്ല, അത് പക്ഷേ ഇപ്പൊ പറഞ്ഞത് വളരെ ഒരു പോയിന്റാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അർജുന്റെ അമ്മ എന്ന് പറയുന്നത് നമുക്കറിയില്ല, രാജുവിന്റെ അച്ഛന്റെ ഒന്നും നമുക്ക് അപ്പുറത്തെ, ഇവരെല്ലാരും എവിടെയൊക്കെയോ നടന്നു പോയിട്ട് തിരിച്ചു വരുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ബോധപൂർവം ചെയ്തു, കാരണം ആരെയും കാണിക്കണ്ട. പക്ഷെ ഇവരിലൂടെ ആരൂടെ വന്നു, എന്തിനു വന്നു എന്നൊക്കെ അറിയാം. പക്ഷെ ഇവരുടെ കഥയാണല്ലോ പറയുന്നത്, അപ്പൊ ഇവരിലൂടെ പോയാൽ മതിയെന്ന് തീരുമാനിച്ചത്. അഹമ്മദ് ശരിക്കും കൊച്ചിക്കാരനാണോ? കോട്ടയം. 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 കാര്യം എന്ന് വെച്ചാൽ അവിടെ ഗുജറാത്തി സ്ട്രീറ്റും അല്ലെങ്കിൽ അതൊക്കെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് കായ്ക്കാട ബിരിയാണി ഒക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നപ്പോ ഞാൻ വിചാരിച്ചു നീ കൊച്ചിയുമായി വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരാളാണോ എന്നൊക്കെ തോന്നിപ്പോയി ഗുജറാത്തി സ്ട്രീറ്റ് ഒക്കെ കണ്ടപ്പോ. കോട്ടയത്തെ വീടെങ്കിലും ഞാൻ കൊച്ചിയിൽ ഇപ്പൊ നമ്മുടെ വർക്ക് ഫിലിം റിലേറ്റഡും ഷോപ്പിലും ചെയ്യുമ്പോഴെല്ലാം കൊച്ചി തന്നെയാണ് വരുന്നത്. എല്ലാ കാര്യത്തിലും കൊച്ചി വന്നിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ പണ്ടോട്ടേ കൊച്ചി വന്നിട്ടുണ്ട്. പിന്നെ എപ്പോ ഈ മട്ടാഞ്ചേരി ഗുജറാത്തി സ്ട്രീറ്റ് ജൂസ് സ്ട്രീറ്റ് ഒക്കെ പോകുമ്പോൾ ഭയങ്കര അടിപൊളി സ്ഥലങ്ങൾ കാണാൻ പോകും. അങ്ങനെ തന്നെ അവിടുത്തെ കാര്യം. അപ്പൊ എനിക്ക് എപ്പോഴേലും ഇത് സിനിമയിൽ കാണിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ കായിക്ക ബിരിയാണി അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ എലമെന്റ്സ് കായിക്കാട ബിരിയാണിയുടെ ഒരു റെസിപ്പി പത്രത്തിലുണ്ടായിരുന്നു. അപ്പൊ അത് എടുത്തിട്ടാണ് ജോജിച്ചേട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ പുള്ളിക്കും പുള്ളിയുടെ റെസിപ്പി ഉണ്ട്. അപ്പൊ ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്താണ് ജോജിച്ചേട്ടൻ സ്റ്റുഡിയോയുടെ പ്രപ്പോസൽ ഒരു ബിരിയാണി റെസിപ്പി ആയി നമ്മൾ പ്ലാൻ ചെയ്തത്. അതെല്ലാം ഇതിനകത്ത് ഗുണം ചെയ്തു. ശരിക്കും ഈ സിനിമ, ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ചിത്രങ്ങൾ കൊടുക്കുന്ന പോലെ ഒരു പ്രീ പ്രൊമോഷൻസ് നോയിസ് മേക്കിംഗ് ഒന്നും അധികം ഞാൻ കണ്ടില്ല. ഞാൻ കാണാത്തതാണോന്ന് അറിയില്ല, ബട്ട് ഞാൻ നോട്ടീസ് ചെയ്യപ്പെട്ടില്ല. അത് ചിലപ്പോ മറ്റ് വലിയ പ്രൊമോഷനുകളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാതെയും ഇരിക്കാൻ സാധ്യതയുണ്ട്. ബട്ട് അഹമ്മദിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം സെക്കൻഡ് മൂവി ആണ്, കുറേയും കൂടെ ഞാൻ നോയ്സ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ലാസ്റ്റ് എന്റെ സിനിമ നോയ്സ് ഉണ്ടാക്കട്ടെ. ഫൈനൽ ഏതിലായിരുന്നു അഹമ്മദ് നിന്നിരുന്നത്? കാരണം ഒടിടി ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തിയേറ്റർ സിനിമയാണ് നോക്കി ഞാൻ ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് വിഷമത്തിലായാലും ഉറപ്പായിട്ട് ഈ ഒരു സമയത്ത് ഇറങ്ങുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സാഡായിരുന്നു. പക്ഷെ ഒടിടി ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, കാരണം ഈ പടം അങ്ങനെ ഇപ്പൊ ഇന്റർവെൽ ഇല്ല. എനിക്കറിയാം കഥയിലോട്ട് വരാൻ ഒരു 20-25 മിനിറ്റ് എടുക്കും, അതുവരെ ആൾക്കാർ ബോറടിക്കാതിരുന്നാലേ അടുത്തത് കാണത്തുള്ളൂ. ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഒടിടി ആയതുകൊണ്ട് ആൾക്കാര് ഫുള്ളി സെറ്റിൽഡ് ആയിട്ട് സമാധാനത്തിലേ കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഇത് വർക്ക് ആവുമെന്നൊരു വിശ്വാസം ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ
നമുക്ക് ആകെ വേണ്ടത് എനിക്ക് എന്റെ ട്രെയിലർ പടം എന്താണെന്ന് ആദ്യം അറിയിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഇറങ്ങുന്ന കണ്ടതിന്റെ പടത്തിന്റെ ഒരു രണ്ടര മിനിറ്റിന്റെ ആ ട്രെയിലർ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അത് സോണി സാർ അക്സെപ്റ്റ് ചെയ്ത് അവർ അത് തന്നെ ഇറക്കിയത്. അപ്പൊ ആൾക്കാർ അത് കണ്ട ആൾക്കാർക്കൊക്കെ ഈ പടം ഇതാണ് മനസ്സിലായി. പിന്നെ ബാക്കിയെല്ലാം സിനിമ ഇറങ്ങിയിട്ട് സിനിമ സംസാരിക്കട്ടെ എന്നുള്ള സംഭവമായിരുന്നു. ശരിക്കും അത് തന്നെയായിരുന്നു മനസ്സിലുള്ളത്. ജോജു, ഇപ്പൊ ജോജുവിന്റെ കാര്യം പറയുന്നുണ്ട്, ഇതിനകത്ത് ആരും സത്യം പറഞ്ഞ എക്സ്ട്രാ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഏതൊരു സീൻ കൊടുത്താലും അതിൽ 110 150 തരുന്നവരായതുകൊണ്ട് അഹമ്മദ് പറഞ്ഞ പോലെ. പക്ഷേ സ്പെഷ്യലി ആ ക്ലൈമാക്സിനോട് അടുക്കുന്ന സീനൊക്കെ ജോജുവിന്റെ ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ കരയിപ്പിക്കാൻ കൊണ്ടുവന്ന് എത്തിച്ചേക്കുന്ന. പക്ഷെ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് അഹമ്മദിനോട് പറഞ്ഞിരുന്നോ, ലൈക്ക് എവിടെയെങ്കിലും വെച്ച് ശ്രുതി ഒന്ന് റിക്കവർ ചെയ്യുന്നതിന്റെ പോസിറ്റീവ് സൈൻ കാണിച്ച് എന്ത് ചെയ്യണം എന്നൊക്കെ ആരെങ്കിലും വന്ന് എവിടെയെങ്കിലും ഡിസ്കഷനിൽ വന്ന് പറയുമായിരുന്നു അഹമ്മദിന്റെ അടുത്ത്? ഇല്ല, അല്ലല്ലോ, നമ്മളെ കാരണം കഥ എല്ലാവർക്കും എന്റെ ഈശാൻ എതിർമൻ എല്ലാവർക്കും ഇത് അറിയാമായിരുന്നു. അപ്പൊ ഇതാണ് നടക്കുന്നതെന്ന് അറിയാം. അപ്പൊ ഞാൻ അതിന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധീനെ ആശുപത്രിയിൽ കാണുമ്പം, മറ്റേ പേഷ്യന്റ് റൂമിൽ കാണുമ്പം കണ്ണൊക്കെ ഭയങ്കര ഡാർക്കായി. പക്ഷെ സൈലന്റ് കാണുമ്പം ആ പഴയ സൗന്ദര്യം തിരിച്ചു വന്ന ഒരു ഫീലും, പിന്നെ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ജസ്റ്റ് ആ പഞ്ചസാര പാത്രം അത് തട്ടിയിടുന്നുണ്ട്. അത് സുധീയുടെ വിരള് ചെറുതായിട്ട് അനങ്ങുന്നതാണ് ശരിക്കും പറഞ്ഞ. പിന്നെ ഇമോഷൻസ് ചെറുതായിട്ട് വരാൻ തുടങ്ങി. അപ്പം അതുമല്ല, അതിനകത്ത് ലാൽ സാറ് പറയുന്നുണ്ട് ചിലപ്പോ ഇത് മാറും, വർഷങ്ങൾ എടുക്കുമായിരിക്കും. അപ്പൊ ഒരു ചെറിയ മാറ്റങ്ങള്, ഇപ്പം ജോജി ചേട്ടന്റെ കൂടെ ശരിക്കും പറഞ്ഞ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പല പല മാറ്റങ്ങൾ ചിലപ്പോ ഉണ്ടാവാം എന്നുള്ളൊരു സൈന. അപ്പം ഞാനിപ്പോ അത് ഒരിക്കൽ ഭയങ്കര ഇത്ര 9 മാസമായിട്ട് ബെഡിൽ കിടത്തിയ പെണ്ണിനെ പെട്ടെന്ന് ഒരു ടെയിലന്റ്, എനിക്ക് ഒരു മിനിറ്റൊക്കെ ടെയിലന്റ് ടൈം ഉള്ളൂ. അപ്പൊ ആ ടെയിലന്റി കൊണ്ട് പെട്ടെന്ന് ഞാൻ സുധിയെ ഒന്ന് നടത്തിച്ചാലോ അല്ലെ റിക്കവറിയെ കാണിച്ചാല് ഇതേ കാണുന്ന ഓഡിയൻസ് എന്ത് പറയും, അതെന്തോ ഇത് ഭയങ്കര പെട്ടെന്ന് ശരിയായല്ലോ എന്ന് പറയും. ആ സിനിമാറ്റിക് സംഭവത്തിലേക്ക് പോയെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടെ റിയൽ ആക്കാം, കാരണം ഇതായിരിക്കും, കാരണം ഇതൊരു ജീവിതമാണല്ലോ. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞ് അവർ റിക്കവർ ആയാലും നമ്മൾ അങ്ങനെ ഇല്ലല്ലോ. അവരിങ്ങനെയാണെങ്കിലും നമ്മൾ അത് സജസ്റ്റ് ചെയ്യുക. അപ്പം റിയൽ ആക്കി പോകാമെന്ന് തീരുമാനം എടുക്കുകയായിരുന്നു. പാരലലി മറ്റൊരു ലവ് സ്റ്റോറിയും അഹമ്മദ് ഇതിൽ കാണിക്കുന്നുണ്ട്, അർജുന്റെയും സ്റ്റോറി കാണിക്കുന്നുണ്ട്. അത് അത് സത്യം പറഞ്ഞ ഇതൊരു ബാലൻസിങ് ഒരു പ്ലാൻ ആയിരുന്നു അത്. കാരണം അത് മറ്റ് ടോട്ടലി ഒരു ഡിഫറെന്റ് ഒരു കഥയാണ്, ഒരു പ്രണയകഥയാണ് അത്. അതെ 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 അതെ, ശരിക്കും പറഞ്ഞാൽ നോക്കിയ 4 ജനറേഷന്റെ കഥയുണ്ട്. ഇന്ദ്രൻസേട്ടൻ, ജോജു, അർജുൻ, പിന്നെ താജു. അപ്പം 4 ഡിഫറെന്റ് ജോണർ. അപ്പൊ ഇതിനകത്ത് കേറി നിൽക്കുന്നത് ജോജുസേട്ടൻ സ്തുതിയാണ് നമുക്കറിയാം. അപ്പം അർജുന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇപ്പോഴത്തെ ജനറേഷനെ റിലേറ്റ് ചെയ്യുന്നത് സംഭവം. ഇപ്പം എന്റെ ഒക്കെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പം അമ്മയാണ് കുറെ നോക്കി ആമ്പിള്ളേരുള്ളത്. കാരണം അച്ഛനൊക്കെ ഗൾഫിലാണെങ്കിൽ അമ്മമാരും, അപ്പൊ അമ്മമാർ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വില കൊടുക്കുന്ന ആൾക്കാർ. അപ്പൊ പെട്ടെന്ന് ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് അമ്മയായിട്ട് അഡ്ജസ്റ്റ് ആയില്ല, അമ്മ പറയുവാണെങ്കിൽ അവൻ അതുപോലെ കേൾക്കുന്ന കുറെ ഫ്രണ്ട്സ് എനിക്കുണ്ട്. പിന്നെ ചില ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിച്ച് രാവിലെ എഴുന്നേറ്റിട്ട് കബോർഡ് തുറന്നപ്പം നമ്മുടെ ഡ്രസ്സിന്റെ കൂടെ വേറെ പെണ്ണിന്റെ ഡ്രസ്സ് കണ്ടിട്ട് പേടിച്ച ആൾക്കാരുണ്ട്. പിന്നെ ബ്രഷ് ഒരുമിച്ച് ഇരുന്നിട്ട് ഇതെന്താ സംഭവം. അപ്പൊ ഇതൊക്കെ അപ്പൊ ഇങ്ങനെ റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റയർലി ഡിഫറെന്റ് ആയിട്ട് ഭയങ്കര സിമ്പിൾ പ്രശ്നത്തിനും കാര്യങ്ങൾക്കും ഒക്കെ ഇഷ്യൂ ആകുന്ന, കാരണം അറേഞ്ച് മാരേജ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് റിലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി വരാം. പക്ഷെ ജോജിച്ചേട്ടന്റെ ലവ് സ്റ്റോറി ജോജിച്ചേട്ടൻ ഷെയർ ചെയ്യുന്നത് കൂടെ അർജുൻ അവന്റെ ഇപ്പൊ ലവ് എന്താന്ന് തിരിച്ചറിയുന്ന ഒരു ഫാക്ടർ കൊണ്ടുവരാൻ വേണ്ടിയാണ് രണ്ട് ടൈം ലൈനും കൂടെ പാരലലി കട്ട് ചെയ്ത് പോയത്. ശരിക്കും പറഞ്ഞ ഒരു ഈസി വേ കണ്ടുപിടിച്ചത്, കാരണം ഈ 4 ജനറേഷന്റെ എന്തെങ്കിലും ഒരു ഫാക്ടർ ആർക്കെയിലും റിലേറ്റ് ചെയ്ത അത് നമ്മുടെ സിനിമയായിട്ട് ആരിലും ഒക്കെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഇതിൽ ആരുടെയായിട്ട് ആൾക്കാർ ഓഡിയൻസ് കണക്ട് ചെയ്ത അവരുടെ കൂടെ അങ്ങ് പൊക്കോളും. ഇപ്പൊ ഒരു 50 വയസ്സ് 60 വയസ്സുള്ളവരെല്ലാം ഇന്ദ്രൻ ചേട്ടന്റെ രീതി ഇഷ്ടപ്പെട്ട് കാണുന്നവരായിരിക്കും. അപ്പം എല്ലാ ഏജ് കാറ്റഗറി അങ്ങ് വെച്ചിട്ടുണ്ട്. ഇതിൽ ശരിക്കും ഒരു സിനിമ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സിനിമ എടുക്കുമ്പോൾ അഹമ്മദ് ഏറ്റവും കൂടുതൽ റിസ്ക് എവിടെയാണ്? ലൈക്ക് ദ ബിഗിനിങ് ഓഫ് ദ 20 മിനിറ്റ്സ് ഓഫ് ദ മൂവി ആയിരിക്കും ദ ലാസ്റ്റ് 20 മിനിറ്റ്സ് ഓഫ് ദ മൂവിയാണ്, എവിടെയാണ് ഏറ്റവും കൂടുതൽ ആസ് എ ഡയറക്ടർ ടെൻഷൻ കൂടുതൽ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എനിക്ക് OTT ആയതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഫ്രീ ആയിരുന്നു സത്യം പറഞ്ഞ, കാരണം ഇന്റർവെൽ പഞ്ചോ അല്ലെങ്കിൽ ഇപ്പം ഇന്റർവെൽ ആണെങ്കിൽ എനിക്ക് ഞാൻ ഇത് ഉറപ്പായിട്ടും ആ 10-20 മിനിറ്റ്സ് പൊളിച്ച് മാറ്റിയാണ്. കാരണം ഇന്റർവെലിനൊപ്പം സംഭവമാണ്, ഞാൻ ഉൾപ്പെടെ നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇന്റർവെൽ ഇറങ്ങി കാപ്പി കുടിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ, കലയിൽ ഒട്ടെത്താൻ ലേറ്റ് ആവുമല്ലോ, ഇനി എന്തായിരിക്കും. ഇങ്ങനത്തെ കുറെ കമന്റ്സ് പറഞ്ഞ് നമ്മൾ മടുപ്പായിട്ടേ കേറത്തുള്ളൂ. ഇപ്പം മധുരത്തിനെ ഞാനിപ്പോ ഒന്ന് കീറി മുറിച്ച ഇങ്ങനെ എനിക്ക് പറയാം. അപ്പൊ OTT ആയതുകൊണ്ട് എനിക്ക് ആശുപത്രി ഒന്ന് പരിചയപ്പെടുത്തണം, ആ അറ്റ്മോസ്ഫിയറിലേക്ക് ആൾക്കാരെ കൊണ്ടുവരണം. പിന്നെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഒരു ഒറ്റ വര വരച്ചോളം ഒരു ഗ്രാഫിൽ പോകുന്ന കഥ, വലിയ സംഭവങ്ങളോ
ബഹളങ്ങളോ ഒന്നും വേണ്ട. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കാൻ മതി. പക്ഷെ കഥ പറക്കലിന്റെ രീതി, അറ്റ്മോസ്ഫിയർ എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ആൾക്കാർ ഇരിക്കത്തില്ല, കാണത്തില്ല, അങ്ങനത്തെ ടെൻഷൻ ഇല്ലായിരുന്നു. ഇപ്പം 20 മിനിറ്റ്സ് ആണല്ലോ അവസാനത്തെ ഈ ഇമോഷൻ വർക്കാണ്, അതായത് ജോജിച്ചേട്ടൻ സുധീനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു വിഷമം വർക്കായ എല്ലാം വർക്കാവും. അതിനുവേണ്ടി നമ്മള് ലവ് സ്റ്റോറിയിലാണ് കൊറേ ഹാർഡ് വർക്ക് ചെയ്തത്. കാരണം ജോജിച്ചേട്ടനിൽ നിന്ന് ഇതുവരെ അങ്ങനത്തെ ഒരു സാധനം ആരും കണ്ടിട്ടില്ല. പുള്ളി എല്ലാ സിനിമയിലും ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഇടിക്കുന്ന പടമായിരിക്കും, തെറി വിളിക്കുന്ന പടമായിരിക്കും, ഡി ഡി വിളിക്കുന്ന പടവും, അങ്ങനത്തെ ഒക്കെ മൂടാ. അപ്പം അതിൽ നിന്ന് പുള്ളിയെ ഒന്ന് മാറ്റണം. പുള്ളിയൊരു കാമുകനാണ്. അപ്പൊ പുള്ളിയുടെ ഒരു ഫിഗർ വെച്ച് പുള്ളി ഒരു ലവ് സ്റ്റോറി ചെയ്യണം. അപ്പൊ നമ്മുടെ ഒരു ടെൻഷൻ പരിപാടിയൊക്കെ അതായിരുന്നു. പക്ഷെ അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പുള്ളി ശ്രുതിയും കൂടെയുള്ള കോമ്പിനേഷൻ പുൾ ഓഫ് ആക്കി. നമുക്ക് ഭയങ്കര രസമുള്ള കുറെ സാധനങ്ങൾ, കാരണം പുള്ളിയുടെ ഒരു നാണം, പുള്ളിയുടെ ചിരി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. അപ്പൊ അവരുടെ ലവ് ഒക്കെ അതുവരെ എനിക്ക് അതിനൊരു 20 മിനിറ്റ് ഉള്ളായിരുന്നു. ആ 20 മിനിറ്റ് വർക്ക്ഔട്ടായ അവരുടെ സീൻ സിനിയും കാണാൻ ആൾക്കാർ വെയിറ്റ് ചെയ്യും. ഇപ്പൊ ചിത്രേനെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കും. അപ്പൊ അന്നത്തെ ആ ആഗ്രഹത്തോടെ അവസാനം ചിത്രയെ കാണുമ്പോൾ ഉറപ്പായിട്ടൊരു വിഷമം വരും. കാരണം അങ്ങനെ ഡാൻസും കളിച്ച് ഓടി വന്നുകൊണ്ടിരുന്ന കൊച്ചു ഇപ്പൊ ഇങ്ങനെയാണ് എന്നറിയുമ്പോൾ ആൾക്കാർക്ക് ഒരു സങ്കടം വരും എന്നുള്ളൊരു ജഡ്ജ്മെന്റ് തുടക്കത്തിൽ എന്നോട് പറഞ്ഞല്ലോ, ഒരു ജാനുവരി ആകുമ്പോഴേക്ക് ആളുകൾ ഇതിനെ തിരിച്ചറിഞ്ഞ് മിന്നൽ മുല്ലിയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് വലിയ പടങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞ് അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക, കോമഡി അതെ 24 മിന്നൽ മുല്ലി, 30 ആകുമ്പോ അടുത്ത പടം, 7 തീയതി RRR, January 21 ഹൃദയം, അടിപൊളി ജനുവരിയും നമ്മുടെ മനസ്സ് അങ്ങനെ. പക്ഷെ അതിന്റെ ഇടയിൽ RRR മാറി, ഒന്ന് രണ്ട് ചിത്രങ്ങളും മാറുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് പറയൂല എന്താണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല, നമ്മള് പറയൂല എന്താണ്, നല്ലതുണ്ടെങ്കിൽ മലയാളികൾ പ്രത്യേകിച്ച് അത് എവിടെന്നാണെങ്കിലും തപ്പിയെടുത്ത് വരും എന്ന് പറഞ്ഞ പോലെ ഒരു മാജിക് ആണ്. അതായത് നമ്മളിപ്പം എന്ത് കണ്ടന്റ് നല്ലതാണ്, നല്ലൊരു സംഭവം ഉണ്ടെങ്കിൽ അത് എങ്ങനെയും കാണിച്ചോ, നമുക്ക് ആ ഒരു വിശ്വാസം കിട്ടി. ആക്ച്വലി അത് കുറെ സിനിമ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ശരി. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നെ സംബന്ധിച്ച്, നമ്മൾ അല്ലാതെ ആലോചിക്കുമ്പോൾ എനിക്കും ചെയ്യുന്ന സന്തോഷം, ഒരു ക്രിസ്മസ് റിലീസ് ആയിരുന്നു ശരിക്കും. 24 December 24 വലിയ കുറെ പടത്തിന്റെ കൂടെ എന്റെ സിനിമ ഇറങ്ങും. ലാൽജോസ് സാറിന്റെ പടമുണ്ട് കുറെ, അങ്ങനെ വലിയ ആൾക്കാരുടെ പടത്തിന്റെ കൂടെ ആണ് പടം ഇറങ്ങുന്നത്. അപ്പം ആക്ച്വലി ആ ഒരു മൊമെന്റ് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്ന തന്നെ എൻജോയ് ആണ്. കാരണം ക്രിസ്മസ് പടം ഇറങ്ങി എന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. എനിക്കൊന്ന് കുഞ്ഞൽ ദോലും അഹമ്മദ്, യു ബീൻ പാർട്ട് ഓഫ് ഇറ്റ് അല്ലേ? അതെ അതെ, കുഞ്ഞൽ ദോൽ ഞാൻ മാത്തുവിന്റെ കൂടെ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു. കാരണം ജൂൺ കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വിനീത് ശ്രീനിവാസൻ അതിലുണ്ടായിരുന്നു. അപ്പൊ വിനീതേപ്പനെ അസിസ്റ്റ് ചെയ്യണോ എന്ന് എന്റെ ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് ഞാൻ വിനീതേപ്പൻ കൂടെ ഉള്ളത് കൊണ്ട് ആയി പറഞ്ഞ മാത്തുവും ഫ്രണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുഞ്ഞൽ ദോടെ ഷൂട്ടിംഗ് ടൈമിലെല്ലാം കൂടെ ഉണ്ടായിരുന്നു. സോ ബി ഒരിടത്ത് ഡയറക്ടർ, ഒരിടത്ത് അസിസ്റ്റന്റ്, അതിന്റെ ഇടയിൽ രണ്ട് സിനിമകൾ ബാക്ക് ടു ബാക്ക് റിലീസ്. ഇപ്പൊ ആലോചിക്കുമ്പോ 2021-22 കുഴപ്പമില്ലാത്ത അത്യാവശ്യം വലിയൊരു എന്താണ് പോസിറ്റീവ് ഇയർ തന്നെയാണ്. അതെ അതെ, സത്യമാണ്. കാരണം ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ, കാരണം മറ്റേ പടം തന്നെ ചെയ്യണമെന്ന് വാശി പിടിച്ചിരുന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എല്ലാം പോയതിനെ കഴിയുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ആക്ച്വലി എൻഗേജ്ഡ് ആയി പോയി. പക്ഷേ എവിടെങ്കിലും എപ്പോഴെങ്കിലും തോന്നാറുണ്ട്, ഞാനിപ്പം ചില ഡയറക്ടേഴ്സിനോട്, സ്പെഷ്യലി അപ്കമിങ് ഡയറക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, നമുക്ക് പണ്ടത്തെ പോലെയല്ല ഇപ്പം മലയാള സിനിമയിൽ ഒരുപാട് ചിത്രങ്ങളാണ്. നമുക്ക് ഒരാഴ്ച തന്നെ റിലീസിന് OTT തിയേറ്ററും കൂടെ മത്സരമാണ്. ഇപ്പം ആളുകളെ സംബന്ധിച്ചും സമയം എടുത്താണ് സിനിമകൾ കണ്ടു തീർക്കുന്നതും. കാര്യം പണ്ട് ഒരു വീക്കെൻഡിൽ നമുക്കൊരു 2 സിനിമയൊക്കെ ഉണ്ടാവുള്ളു, അത് കണ്ടു തീർക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ജീവിതത്തിൽ സമയം, ഇത്ര സമയം എനിക്ക് സിനിമയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് മാറ്റി വെക്കണം. സോ അതുകൊണ്ട് അഹമ്മദിന് തന്നെ ഇപ്പൊ ഒരു സിനിമയായി വരുന്ന ടൈമിൽ കുറേയും കൂടി ടെൻഷൻ, അല്ലെങ്കിൽ കുറേയും കൂടെ ഒരു സ്ട്രെസ്സോ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ആ ഒരു സ്പേസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറേയും കൂടെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പണ്ടത്തേലും വെച്ച് നോക്കുവാണെങ്കിൽ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാരും അതിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ തിയേറ്റേഴ്സ് ഇപ്പൊ തുറന്നു. ഇപ്പൊ കുറുപ്പ് എന്ന് പറഞ്ഞ വലിയ പടത്തിന് നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടി, പക്ഷെ അത് കഴിഞ്ഞ് അതിന്റെ ആള് കുറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു നോക്കി ഇനി അങ്ങനത്തെ ഒരു വലിയ പടം വന്നാലേ ആള് ചേർത്തുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഇതിനെല്ലാം തെറ്റിച്ചുകൊണ്ട് ജാനൻ എന്ന് പറഞ്ഞ പടമാണ് എല്ലാത്തിലും ഹിറ്റായത്. അപ്പൊ അതൊരു ചെറിയ പടമാണ്. അപ്പൊ നമുക്ക് അത് ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ നല്ല കണ്ടന്റ് ഉണ്ട്, കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആള് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇനി വരാൻ പോകുന്ന സിനിമകളൊക്കെ അങ്ങനത്തെ ഒരു പ്രോമിസിങ് എലമെന്റ് ഉണ്ട്. ഇപ്പം വിനീതേട്ടന്റെ ഹൃദയം വരുന്നു, RRR വരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ പടമൊക്കെ വരുമ്പോ സിനിമയിലേക്ക്, തിയേറ്ററിലേക്കുള്ള ഒരു കൾച്ചർ
തിരിച്ചു വരണം. ശരിക്കും പറഞ്ഞാൽ അത് ഇതുവരെ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തു പിന്നെ നിന്നു അങ്ങനെ നിൽക്കുക. പിന്നെ ഈ പറഞ്ഞിട്ട് കാര്യം ഒരു അടുത്ത വേരിയന്റ് ഇപ്പൊ വരുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാരണം ആൾക്കാർക്കും പേടിയാൻ തോന്നും. അപ്പൊ നമ്മൾ ഇനി ടെൻത്ത് എനിക്ക് ഇനി അടുത്ത മൂവി ഉറപ്പായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള തിയേറ്ററിന് വേണ്ടി തന്നെ വേണം എന്നുള്ള ആഗ്രഹത്തിലിരിക്കുന്ന ആളാ. അപ്പം ഈ പറഞ്ഞ പോയിന്റ്സ് ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ടെൻഷൻ ഉണ്ട്, ഇത് എന്താവും. അപ്പൊ നമ്മൾ ആലോചിക്കുന്ന അതിനെ കുറിച്ച് ആലോചിക്കാതെ എപ്പോഴും വർക്കിന് എങ്ങനെയാണോ ഫോക്കസ് ചെയ്ത് അങ്ങനെ ചെയ്യാം. ബാക്കി ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ച് പോവാം. നമ്മളിപ്പോ ചെയ്യാം, അതിനി ഒറ്റക്ക് പോവാണെങ്കിൽ ഒറ്റക്ക് പോകട്ടെ, തിയേറ്ററിന് പോകണേ തിയേറ്റർ പോകട്ടെ, അങ്ങനെ ഞാൻ ആലോചിക്കുന്നത്. ആ സമയത്ത് എന്താണോ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് ആ രീതി പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. ഈ ചെയ്യാതെ മാറി നിന്ന് എല്ലാം ഓക്കെ ആയിട്ട് ചെയ്യട്ടെ എന്നുള്ള പ്ലാൻ എന്തായാലും ഇല്ല, കാരണം അത് ഫ്ലോപ്പ് ഷോ ആവും. അതുകൊണ്ട് എങ്ങനെ നടക്കുന്നു അതനുസരിച്ച് ചെയ്യാന്ന് വെച്ചിരിക്കുക. മലയാള സിനിമ എടുത്തു നോക്കുമ്പോൾ എനിക്ക് തോന്നി ലാസ്റ്റ് 2 ഇയേഴ്സ് ഇപ്പം അഹമ്മദിന് തോന്നുന്നുണ്ട് ലൈക്ക് വരുന്ന എല്ലാ ചിത്രങ്ങളും നല്ലതാണ്, വരുന്ന എല്ലാ കണ്ടന്റും നല്ലതാണ്, എല്ലാ സബ്ജക്റ്റും നല്ലതാണ്. ഒരു സിനിമ പോലും ഈ 2 വർഷത്തിന്റെ ഇടയിൽ ഇറങ്ങിയതിൽ മോശമെന്ന് പറയാൻ നമുക്കില്ല ആക്ച്വലി. പക്ഷേ ദർ ആർ ഇയേഴ്സ് മലയാള സിനിമയിൽ ബാക്ക് ടു ബാക്ക് ഒരെണ്ണം പോലും നല്ലതല്ലാത്ത ചിത്രങ്ങൾ ഇറങ്ങിയ വർഷങ്ങളും ഉണ്ട്. സോ ഇപ്പൊ നോക്കുവാണെങ്കിൽ ആളുകളൊക്കെ ഒരു കണ്ടന്റിനാണ് കുറേയും കൂടി ഇമ്പോർട്ടൻസ് എന്ന് തിരിച്ചറിഞ്ഞ്, ഐ മീൻ കുറേയും കൂടി തിരിച്ച് അതിലേക്ക് വന്നു തുടങ്ങി എന്ന് തോന്നുന്നുണ്ടോ? അതെ അതെ. കാരണം നമുക്ക് ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തില്ലെന്ന് ഭയങ്കരമായിട്ട് പൂർണ്ണമായിട്ട് വിശ്വാസമായി. കാരണം ഈ 2 വർഷം കൊണ്ട് ഞങ്ങളെപ്പോലെ ഉൾപ്പെടെ തന്നെ സാധാരണ ഓഡിയൻസ് തന്നെ അടിപൊളി കണ്ടന്റ് വേൾഡിലെ എല്ലാ നെറ്റ്ഫ്ലിക്സിലൂടെ ആമസോണിലൂടെ ഒക്കെ അടിപൊളി കണ്ടന്റ്സ് കണ്ടു കഴിഞ്ഞു. അപ്പൊ ത്രില്ലർ ആണെങ്കിൽ എല്ലാ സസ്പെൻസ് ഇവർക്കും അറിയാം, ഏറ്റവും നല്ല ഫീൽ ഗുഡ് ജോണർ ആണ്, ഏറ്റവും നല്ല ജോണേഴ്സ് ഒക്കെ ഇവർ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇനി പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് ഒന്നെങ്കിൽ അതിന്റെ അത്രയിൽ എത്തണം, അല്ലെങ്കിൽ അതിന്റെ അപ്പുറം എത്തണം. അങ്ങനത്തെ കണ്ടന്റ്സും കാര്യങ്ങളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സാധനമായിട്ട് വന്നിട്ട് എനിക്ക് കാര്യമുള്ളൂ. അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാ ഫിലിം മേക്കേഴ്സിനും ആ ഒരു ബോധം ഇപ്പൊ ഉണ്ട്. ഇനി പറഞ്ഞ പോലെ ഹോമാണേലും മിന്നൽമുരലും ഒക്കെ വന്നത് നമുക്ക് ഭയങ്കര ഗുണമായിരുന്നു. അതായത് മിന്നൽമുരലി ശരിക്കും തന്നെ നമ്മുടെ എല്ലാവരുടെയും സിനിമയായിട്ടാണ് കാണുന്നത്. കാരണം ബേസിൽ അങ്ങനത്തെ ഒരു സ്ഥാനം ചെയ്തതുകൊണ്ട് ഭയങ്കര പ്രൗഡാണ്. കാരണം ആ ഇന്റർവ്യൂസും കാര്യങ്ങളും അവരെത്തുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട്, കാരണം മലയാളികൾ അവിടെ എല്ലാം എത്തി എന്നുള്ളൊരു ഫീൽ ആയിരുന്നേ. അപ്പൊ അത് കാരണം മലയാളം കണ്ടന്റ്സിനോട് എല്ലാരും അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്. അത് ഭയങ്കര എല്ലാവർക്കും ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് എല്ലാം അത് ഗുണമാണ്. അപ്പം അങ്ങനെയും കൂടെ ഉണ്ട്. മധുരം, ഈ പറഞ്ഞതുപോലെ ഇനി ആളുകളുടെ ഇടയിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ ഡയറക്ടേഴ്സുകാരുടെ ഇന്റർവ്യൂസ് അധികം എവിടെയും കണ്ടില്ല. എന്തു പറ്റി, മാറി നിൽക്കുവാണോ, എന്താണ് കാര്യം? അങ്ങനല്ല, ഇങ്ങനെ അറിയാവുന്ന വെച്ചാൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഭയങ്കര പ്രൊമോഷൻ ഒന്നും അങ്ങനെ ചെയ്യുന്നൊന്നും ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ ഗ്രാജുവലി നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഇതുപോലെ കുറെ കോൾസ് വരുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജസ് ഇഷ്ടംപെടുന്നു. അതും ഞാൻ ഭയങ്കര ഹാപ്പി ആയത്, എനിക്ക് ജൂൺ ഇറങ്ങിയപ്പം എനിക്കും രജീഷയ്ക്കും വിജയ് സാറിനും അതിന്റെ മെയിൻ ആൾക്കാർക്ക് ഇങ്ങനെ കെടുത്തു വന്നിട്ടുള്ളൂ. ഈ മധുരത്തിന്റെ ഒരു ഗുണം വെച്ചാൽ എനിക്ക് എന്റെ എഡിറ്ററിന് ക്യാമറമാന് എല്ലാ ആർട്ടിസ്റ്റിനും അതിനകത്ത് ചെറിയ റോൾ ചെയ്ത ആൾക്കാർക്ക് വരെ ഒരുപാട് മെസ്സേജസും അവരെ കുറിച്ചൊക്കെ പോസ്റ്റും റീൽസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ അക്സെപ്റ്റൻസ് എനിക്ക് തോന്നുന്നത് OTT ആയതുകൊണ്ടാണ് കിട്ടിയെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അപ്പം അതുമല്ല ഒരേ സമയത്ത് വേൾഡ് വൈഡിലാണ് ഇറങ്ങിയത്. ഇപ്പൊ എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർക്ക് ഇത് കാണാം. അപ്പൊ നമുക്ക് വരുന്ന മെസ്സേജസ് കേരളത്തിൽ നിന്ന് മാത്രമല്ല, കുറെ സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്റർവ്യൂ ഒന്നും ഇല്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ആ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും അഹമ്മദ്, താങ്ക്സ് ടു യു ഇത് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ചിത്രവുമായി വന്നതിന്. ആൻഡ് ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ എന്നെ കേൾക്കുന്ന കഥയിലെ എല്ലാ ലിസണേഴ്സും എനിക്കറിയാം ഓൾമോസ്റ്റ് മധുരത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് മാറാത്തവരാണ്. ഇപ്പോഴും നല്ല നെയ്യും മധുരവും ഒക്കെ ഇട്ട ഒരു എന്താ പറയുക, ഒരു ജിലേബിയും ഒക്കെ കഴിച്ച് അതേ എഫക്റ്റിൽ നിൽക്കുന്നവരുണ്ട്. കാര്യം അതുകൊണ്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി ഞാൻ വെച്ച് അഹമ്മദിനെ വിളിക്കണമെന്ന്. ബിക്കോസ് എല്ലാ വീക്കെൻഡ് കഴിഞ്ഞ് വരുന്ന സൺഡേ റിവ്യൂല് മധുരത്തെ പറ്റി പറയാൻ ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് സംവിധായകന് അറിഞ്ഞിരിക്കേണ്ട ഒരു സന്തോഷം തന്നെയാണല്ലോ. ആളുകൾ അത്രത്തോളം ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ആ സിനിമ. ഞങ്ങള് ചെയ്യുന്നത് തന്നെ ഇതിനാണ്, കാരണം ഇങ്ങനത്തെ റിസൾട്ടിന് വേണ്ടിയാണ്. ഇങ്ങനത്തെ കോഴ്സും കാര്യങ്ങളും ഇതൊക്കെ അറിയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. സോ ആളുകളുടെ പറയുന്ന പോലെ ഒരു മോഡേൺ ആകാശദൂത് എന്ന സിനിമയായി. അന്ന് ആ കമന്റ് പറഞ്ഞ ലിസണേഴ്സിന്റെ അടുത്ത് ഞാനും താങ്ക്സ് പറയാം. അന്നത് കർച്ചീഫ് കൊടുത്താണ് ആ സിനിമയെ പ്രൊമോട്ട് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ സീരിയസ്ലി, കാരണം ഞാനത് കൊച്ചിലെ അത് തിയേറ്ററിൽ കണ്ടത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരൻ ഇറങ്ങിയത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ പടം കണ്ടത്. അപ്പം അന്ന് കർച്ചീഫ് കൊടുത്തു, ഇന്ന് മധുരം കൊടുത്താണ് കരയിച്ചത്. എന്തായാലും കൊള്ളാം, കാലത്തിനനുസരിച്ചുള്ള മാറ്റമുണ്ട്.
അപ്പൊ അഹമ്മദ് ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഇനിയിപ്പം അടുത്ത മധുരത്തിനായി ഞങ്ങളും കാത്തിരിക്കുന്നു. എന്താണ് അടുത്തത് എന്നുള്ളതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം അപ്പൊ ലെറ്റ് ഇറ്റ് ബി എ ഗ്രേറ്റ് ഇയർ 2022 അടിപൊളിയാവട്ടെ. എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഈ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് പോയി എല്ലാവരും വീണ്ടും നോർമൽ ആവട്ടെ എന്നുള്ള ഇതോട്. പക്ഷെ എന്തൊക്കെ വന്നാലും സിനിമയെ നമുക്ക് നിർത്താൻ പറ്റില്ല എന്നുള്ളതും നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. അതെ അതെ, അതാണ് അതാണ് അതെ. ഇപ്പൊ ആർട്ട് ആണല്ലോ, അത് ഏത് ഫോമിലും നമുക്ക് ഇറങ്ങാം. ഇനി അതിനെ ഒന്നും പിടിച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. ടോട്ടലി. അപ്പം താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ബൈ അഹമ്മദ്, ബൈ.